നടത്താൻ ബി ജെ പിയിലെ പടലപിണക്കം ദേശീയ തലത്തിൽ ചർച്ചയായിരിക്കുന്നു എന്ന വാർത്ത വരുന്നുണ്ട്. ഉപതെരഞ്ഞെടുപ്പിന് പിന്നാലെ ബി ജെ പിയിലുണ്ടായ ഭിന്നതയിൽ കേന്ദ്ര നേതൃത്വം രഹസ്യമായ അന്വേഷണം തുടങ്ങിയെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി കൊച്ചിയിൽ നിന്ന് അറിയിക്കുന്നത്. ഡൽഹി കേന്ദ്രീകരിച്ച് നേതാക്കളുടെ ഫോൺ വിവരങ്ങൾ ശേഖരിച്ചതായും സൂചനയുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ച ചെയ്യാഞ്ഞതെന്നും ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് ചേരും വിശദാംശങ്ങളുമായി. ദീപക്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ ദേശീയ നേതൃത്വം കുറെ കാലമായി അസ്വസ്ഥരാണ് ഈ ബി ജെ പിയുടെ സംസ്ഥാന ഘടകത്തിൽ നേതൃത്വത്തിലുള്ള ഈ പടലപിണക്കങ്ങൾ. ഇപ്പോൾ എന്താണ് അവരുടെ പുതിയ നീക്കം? എസ് കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ പാലക്കാട് പരാജയത്തിൻ്റെ കാരണം പാർട്ടിക്കകത്തെ വിഭാഗീയതയാണ് എന്ന പ്രാഥമികമായ നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത്. കാരണം A+ മണ്ഡലം മാത്രവുമല്ല, നമുക്ക് ലഭ്യമാകുന്നൊരു വിവരം, ബി ജെ പി ദേശീയ നേതൃത്വം ഒരു രഹസ്യ സർവേ നടത്തിയിരുന്നു. അവിടെ ഒരു സ്വകാര്യ ഏജൻസിയെ വെച്ചുകൊണ്ട് രഹസ്യമായൊരു അന്വേഷണം നടത്തിയിരുന്നു സർവേ. അതിൽ ബി ജെ പിക്ക് വിജയസാധ്യത പ്രവചിച്ചത് 90%. 90% വിജയസാധ്യത ഒരു ഏജൻസി പ്രവചിച്ച മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ ദയനീയമായ പരാജയമുണ്ടായത്. ആ ദയനീയ പരാജയമുണ്ടായ ബൂത്തുകളും മറ്റ് കണക്കുകളും വളരെ വിശദമായി തന്നെ ദേശീയ നേതൃത്വം നേരിട്ട് പരിശോധിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ലഭ്യമായ വിവരം, ബി ജെ പി നേതാക്കളുടെ പാർട്ടി ശത്രുക്കളുമായുള്ള ബന്ധം, അതായത് പ്രതിയോഗികളുമായുള്ള രഹസ്യ ബാന്ധവം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ദേശീയ നേതൃത്വം രഹസ്യമായി അന്വേഷിക്കുന്നു. അതായത് സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ലഭ്യമാകുന്ന സൂചന CDR ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ ചില സൂചനകളും സംശയങ്ങളും കേന്ദ്ര നേതൃത്വത്തിന് ഇതുമായി ബന്ധപ്പെട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് വിശദമായ ഒരു ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കുന്നത്. അതായത് ജനങ്ങളെ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിൽ നിന്നും അകറ്റുന്ന പ്രസ്താവനകൾ നടത്തിയവർ, അത് പല രീതിയിൽ നേതാക്കൾക്കെതിരെ തമ്മിലുള്ള ഒളിയമ്പുകൾ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ ബി ജെ പിയുടെ മീഡിയ സെൽ, IT സെൽ പരിശോധിക്കുന്നു. ഇതുകൂടാതെ തന്നെ സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് ഈ മറ്റ് ചില കോൺഗ്രസ് MP അതുപോലെ കോൺഗ്രസ് നേതാക്കളുമായൊക്കെ രഹസ്യ ബാന്ധവം സൂക്ഷിച്ചുകൊണ്ട് ചില അട്ടിമറി നടത്തിയോ എന്ന സംശയം പാർട്ടിക്കകത്തുണ്ട്. ഇത്തരം കാര്യങ്ങൾ ശാസ്ത്രീയമായി കണ്ടെത്താനാണ് ഇപ്പോൾ നീക്കം ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, SKN, ഇന്നലെ തെരഞ്ഞെടുപ്പ് പരാജയം ഇന്നലത്തെ നേതൃയോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ല തൽക്കാലം എന്ന് ദേശീയ നേതൃത്വം തന്നെ കെ സുരേന്ദ്രനോടും പാർട്ടി നേതൃത്വത്തോടും ആവശ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ സുരേന്ദ്രൻ ഇന്നലെ തെരഞ്ഞെടുപ്പ് പരാജയം ചർച്ചയ്ക്കെടുക്കാതിരുന്നത്. വിശദമായ റിപ്പോർട്ട് വരട്ടെ എന്ന നിലപാട് അവിടെ യോഗത്തിൽ പറയുകയും ചെയ്തത് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഏതായാലും ദേശീയ നേതൃത്വം രണ്ടും കൽപ്പിച്ചാണ്. പ്രധാനപ്പെട്ട കാര്യം, സംസ്ഥാന പ്രസിഡന്റിനെതിരെ കടന്നാക്രമണത്തിലൂടെ പാർട്ടിയെ തളർത്തുക എന്നതിലേക്ക് ചിലർ ചെല്ലുന്നു, തിരിച്ചും സംഭവിക്കുന്നു. ഇതിലേക്കാണ് അന്വേഷണം നടക്കുന്നത്. SKN. ഓക്കെ, താങ്ക് യു. ദീപക് തർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്.